സയ്യിദ് മുസ്തഖലി ടി ട്വന്റി ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തകർപ്പൻ പ്രകടനമാണ് കേരള ടീം കാഴ്ചവെച്ചതെങ്കിലും ഇനിയുള്ള മുന്നോട്ടുപോക്ക് കേരളത്തിനത്ര എളുപ്പമുള്ളതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയുള്ള ഓരോ മത്സരങ്ങളിലും അതിശക്തരായ എതിരാളികളെയാണ് കേരളം ഇനി നേരിടേണ്ടത്. ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായാണ് കേരളം നോക്കൗട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കേരളം അടങ്ങുന്ന ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയ കർണാടക നേരിട്ട് ക്വാർട്ടർ ഫൈനൽ യോഗ്യത നേടുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തെക്കാൾ ഒരു ജയം കൂടുതൽ നേടിയതാണ് കർണാടകയ്ക്ക് തുണയായത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തോട് മാത്രമാണ് കർണാടക തോറ്റിരിക്കുന്നത്. 7 മത്സരങ്ങളിൽ നിന്നും 6 വിജയവും 1 തോൽവിയുമായി 24 പോയിന്റാണ് കർണാടകയ്ക്കുള്ളത്. അതേസമയം കേരളം, ഹരിയാന, സർവീസസ് എന്നിവർ 20 പോയിന്റ് ഉണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കേരളം രണ്ടാമതാവുകയായിരുന്നു. 1.402 നെറ്റ് റൺ റേറ്റ് ആയിരുന്നു കേരളത്തിന് ഉള്ളത്. ടൂർണമെൻറ്റിലെ ഇനിയുള്ള മത്സരങ്ങൾ കൊൽക്കത്തയിലാണ് നടക്കാൻ പോകുന്നത്. 30 ഒക്ടോബർ സൗരാഷ്ട്രയ്ക്കെതിരെയാണ് കേരളത്തിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരം. ഇതിൽ വിജയിക്കുന്ന ടീം ക്വാർട്ടറിൽ മുംബൈക്കെതിരെ നേരിടും എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ വർഷം സയ്യിദ് മുസ്തഖലി ടി ട്വന്റി ട്രോഫിയിൽ കേരളം ക്വാർട്ടർ ഫൈനൽ എത്തിയിരുന്നു. എന്നാൽ അന്ന് തമിഴ്നാടിനോട് തോറ്റ് കേരളം പുറത്താവുകയായിരുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ 7 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ മാത്രം തിളങ്ങിയ സഞ്ജു സാംസൺ, ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ടീം കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം ഇനിയുള്ള മത്സരങ്ങളിൽ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ടീമിന് മുന്നേറാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരള ടീമിന് വേണ്ടി സയ്യിദ് മുസ്തഖലി ട്രോഫിയിൽ ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജു സാംസൺ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.